പൂച്ച കിങ്ങിണി പൂച്ച കൊച്ചുകൂട്ടുകാരെ എന്നെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും ഞാൻ കിങ്ങിണി പൂച്ച എന്നെക്കുറിച്ച് എല്ലാവരും പറയുന്നത് ഞാൻ കട്ടുതിന്നുന്നവളാണ് എന്നാണ് അതൊന്നും നിങ്ങൾ വിശ്വസിക്കണ്ട കേട്ടോ എനിക്കൊന്നും തരാത്തത് കൊണ്ടല്ലേ ഞാൻ കട്ടുതിന്നുന്നത് നിങ്ങൾക്ക് അമ്മ ഒന്നും തന്നില്ലെങ്കിൽ നിങ്ങളും കട്ടുനിന്നില്ലേ ആ അതൊക്കെ പോട്ടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം കൊച്ചുകൂട്ടുകാരെ നമുക്ക് നല്ല കഥകളും പാട്ടുകളും ഒക്കെ കേൾക്കാം ആദ്യം കൊച്ചുനീലാണ്ടന്റെ കഥയാവട്ടെ കൊച്ചുനീലാണ്ടൻ എന്ന ആനക്കുട്ടിയുടെ കുസൃതി നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകും തീർച്ച ുട്ടിയുടെ സ്വാതന്ത്ര്യം പോലും ഇല്ല പറഞ്ഞോ ഇല്ല അമ്മച്ചി ഇവിടെ അനങ്ങാതിരിക്കാൻ നല്ല സുഖമാണെന്ന് പറയായിരുന്നു ഈ മരത്തിൽ ചാരി ഇങ്ങനെ എന്തൊരു കഷ്ടം ഇങ്ങനെ അനങ്ങാതിരുന്നു മടുത്തു ഉറക്കം വരുന്നു തടിച്ചു വീർത്തു നീ കുട്ടപ്പായുടെ കടയിലെ ബലൂൺ പോലെയായി ഇനിയും വീർക്കാനാണോ നിന്റെ ഉദ്ദേശം ഹേ ഭക്ഷണം വിശ്രമം ഭക്ഷണം വിശ്രമം ഇതല്ലാതെ മറ്റൊന്നും നിന്റെ ടൈം ടേബിളിൽ ഇല്ലേ നീ കളിയാക്കിക്കോ നിനക്ക് ഇഷ്ടം പോലെ ഓടിച്ചാടി നടക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ നീ എന്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്ക് ഈ മരച്ചുവട്ടിൽ നിന്ന് ഒന്ന് അനങ്ങാൻ എനിക്ക് അവകാശമില്ല ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലും മോനേ നീലണ്ടാ കേട്ടില്ലേ ഇതാണ് എന്റെ അവസ്ഥ നീലണ്ടാ ദാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടേ എങ്ങും പോയിട്ടില്ല എടാ മണ്ട അമ്മയും അച്ഛനും പറയുന്നത് കേട്ടിരുന്നാൽ അതിനേ നിനക്ക് നേരമുണ്ടാവൂ അപ്പോ നീ അതൊന്നും കേൾക്കാറില്ലേ ഞാൻ ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ അങ്ങ് വിടും എന്നിട്ട് ഞാൻ എന്റെ പാട്ടിനങ്ങ് പോകും അപ്പോ അവരുടെ കയ്യിൽ നിന്ന് തല്ലൊന്നും കൊള്ളാറില്ലേ തല്ലൊക്കെ കൊള്ളും എന്ന് വെച്ച് തല്ലുകൊണ്ടാലൊന്നും ആരും നന്നാവാൻ പോണില്ല അതെന്താ ഒരു ദിവസം ഞാൻ നന്നാവാനാണെന്ന് പറഞ്ഞ് അമ്മ എന്നെ ഒരുപാട് തല്ലി രണ്ടു വടി മുറിവോളും എന്നിട്ടെന്താ തല്ലൊക്കെ കഴിഞ്ഞ് ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കി ഞാൻ പഴയതുപോലെ തന്നെ ഉണ്ട് ഒരു മാറ്റവുമില്ല ആട്ടെ നീ എന്റെ കൂടെ പോരുന്നോ ആടാനും പാടാനും ഒക്കെ പഠിപ്പിച്ചു തരാം നല്ല നെല്ലിക്കയും പറിച്ചു തരാം ഏയ് ഞാനില്ല അമ്മച്ചി തിരക്കും എടാ മണ്ട അമ്മച്ചി ഒന്നും അറിയില്ല നമുക്ക് ഇപ്പൊ തന്നെ തിരിച്ചു വരാം മാട്ടു ഞാൻ വല്ല കുഴിയിലും വീണാൽ മിണ്ടാതിരിക്കടാ പിന്നെ കാട്ടിൽ നിറച്ചു കുഴികളല്ലേ
ഇനി കുഴിയിൽ വീണാൽ തന്നെ എൻ്റെ ഈ വാലില്ലേ അവനെ കുഴിയിൽ ചാടിച്ചത് അമ്മയെ അനുസരിക്കാതിരിക്കാൻ ഞാനാണല്ലോ അവനെ പ്രേരിപ്പിച്ചത് ഇനി എന്ത് ചെയ്യും അമ്മയോട് വിവരം പറയുക തന്നെ നീലാണ്ട നീ അവിടെ ഇരിക്കി ഞാൻ നിന്റെ അമ്മയോട് വിവരം അറിയിച്ചിട്ട് അമ്മയെയും കൂട്ടി പെട്ടെന്നിങ് വരാം നീ പേടിക്കണ്ട കേട്ടോ ഞാനിപ്പോൾ വരാം അമ്മച്ചി കൊച്ചു നീലാണ്ടൻ കുഴിയിൽ വീണു അവന് കേറാൻ പറ്റണില്ല എന്താ നീ പറയുന്നത് എന്റെ കൊച്ചു നീലാണ്ടൻ അതെ അമ്മച്ചി ഞാനാണ് അവനെ കൊണ്ടുപോയത് അമ്മച്ചി എന്നോട് ക്ഷമിക്കണം എന്നിട്ട് അവൻ എന്താ പറ്റിയത് എവിടെ അവൻ അവനൊന്നും പറ്റിയിട്ടില്ല നമുക്ക് വേഗം ചെന്ന് അവനെ രക്ഷിക്കാം തരാം കരയാതിരിക്കേ
പറഞ്ഞിട്ടല്ലേ. അമ്മച്ചി എന്നോട് ക്ഷമിക്കണം, ഇനി ഞാൻ അമ്മ പറയുന്നതൊക്കെ അനുസരിച്ചോളാം. അമ്മേ, അമ്മച്ചി എന്നോട് ക്ഷമിക്കണം, ഞാനാണ് കൊച്ചു നീലാണ്ടനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. സാരമില്ലടാ, ഇനിയെങ്കിലും രണ്ടാളും അമ്മയും അച്ഛനും ഒക്കെ പറയുന്നത് കേട്ട് നന്നായി നടക്കണം കേട്ടോ. കൂട്ടുകാരെ, കൊച്ചുനീലണ്ടന്റെയും മാട്ടുക്കുരങ്ങന്റെയും കഥ നിങ്ങൾക്കിഷ്ടമായല്ലോ. കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ മാത്രം പോരെ കേട്ടോ, പിന്നെയോ അതിലൊരു വലിയ ഗുണപാഠമുണ്ട്. എന്താണത്? അമ്മയെയും അച്ഛനെയും അനുസരിക്കുക എന്നത് തന്നെ. ഇനി നമുക്കൊരു പാട്ടാകാം. എന്താ? ചക്കര കട്ടുതിന്ന കട്ടുറുമ്പിന്റെ പാട്ട്. പാട്ടെങ്ങനെയുണ്ട് കൂട്ടുകാരെ, ഇഷ്ടമല്ലോ? ഇനി നമുക്കൊരു കഥ കൂടി കേൾക്കാം. ഒരു കുരങ്ങന്റെയും വലിയ മുതലയുടെയും കഥ. ഇതിലും വലിയൊരു ഗുണപാഠമുണ്ട് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കുമല്ലോ കൂട്ടുകാരെ. ഞാൻ ചോദിക്കും, അപ്പം പറഞ്ഞില്ലെങ്കിലേ നല്ല ചുറ്റടി കിട്ടും കേട്ടോ. നിങ്ങൾ ആരോടാ ഒറ്റക്ക് സംസാരിക്കുന്നത്? ാണ് നിന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ അക്കരയുള്ളതാ, ഞാൻ എന്നും നിന്നെ കാണാറുണ്ട്. ഇവിടെ വന്നതിന്റെ ഉദ്ദേശ്യം? വെറുതെ, എനിക്കിവിടെ കൂട്ടുകാരാരുമില്ല. ഇവിടെ വന്നാ നീയുമായി കൂട്ടുകൂടാലോ. എനിക്കാണെങ്കിൽ പഴങ്ങൾ വളരെ ഇഷ്ടമാണ്. ഈ മരത്തിലെ പഴങ്ങൾ നീ പറിച്ചു തന്നാൽ എനിക്ക് നിന്നെ പോലെയൊന്നും മരം കയറാൻ അറിയില്ലല്ലോ. അയ്യോ, നീയാണ് എന്റെ മീൻകുട്ടി മരിച്ചത്. ഞാൻ എത്ര നേരം മെനക്കെട്ടി പിടിച്ചതാണ്. അയ്യോ അയ്യോ, ഞാനല്ല ഞാനല്ല. നീ തന്നെ നീ തന്നെ, ഇനി ഒന്നും പറയണ്ട. അയ്യോ ചങ്ങാതി, സാരമില്ലെന്നേ. നിനക്ക് മീനല്ലേ വേണ്ടത്, ഞാൻ എത്ര വേണമെങ്കിലും പിടിച്ചു തരാമല്ലോ. എങ്ങനെ, നീ വെറുതെ പുളു അടിക്കണ്ട? പുളുവല്ല, ഞാൻ പിടിച്ചു തരാം. പക്ഷേ പകരം നീ എന്ത് തരും? പകരം ഞാൻ എന്ത് തരാനാ? നീയല്ലേ എന്റെ മീൻകൊട്ട മറിച്ചത്, വെറുതെ വർത്തമാനം പറയാൻ വന്ന്. ചൂടാവല്ലേ ചങ്ങാതി,
ഞാൻ പിടിച്ചു തരാം. പകരം നീ എനിക്ക് പഴങ്ങൾ പറിച്ചു തന്നാൽ മതി. അതൊക്കെ ഞാൻ എത്ര വേണമെങ്കിലും പറിച്ചു തരാം. നീ മീൻ പിടിച്ചു തന്നാ മതി. ഓ ശരി ശരി. ചങ്ങാതി, നീ അതിവിദഗ്ധൻ തന്നെ. ഞാൻ കുരങ്ങിറച്ചി തിന്നിട്ടില്ല. എന്തൊരു രുചിയായിരിക്കും അതിനെ. അവനെ എങ്ങനെയെങ്കിലും ഇക്കരയ്ക്ക് കൊണ്ടുവരണം. എന്താണ് അതിനൊരു മാർഗം? ആ ചങ്ങാതി, നീ വന്നോ? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. ചങ്ങാതി, ഞാൻ ഇതുവരെ നിന്നോട് പറയാതിരുന്ന ഒരു കാര്യമുണ്ട്. എന്നോട് പറയാതിരുന്ന കാര്യമോ? എന്താണത്? ഞാൻ എങ്ങനെ നിന്നോടത് പറയും? എന്നാലും എന്നോട് പറയടാ, നമ്മൾ തമ്മിലെല്ലാം തുറന്നു പറയുന്നവരല്ലേ. എന്നാലും നീ സങ്കടപ്പെടുന്നത് എനിക്ക് കാണാൻ വയ്യ. ഞാനതെങ്ങനെ പറയും? എടാ, നീ മാത്രം സങ്കടപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ നിന്റെ ദുഃഖം ഞാനും അറിയുന്നത്. പരസ്പരം സന്തോഷവും ദുഃഖവും ഒക്കെ പങ്കുവെക്കുന്നവരല്ലേ യഥാർത്ഥ കൂട്ടുകാർ. അതൊക്കെ ശരിയാണ്. എന്നാലും എനിക്കത് പറയാൻ ധൈര്യം കിട്ടുന്നില്ല. നീ ധൈര്യമായി പറയും. ഒരുപക്ഷെ എനിക്ക് നിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞാലോ? ശരിയാണ്, നിനക്ക് പരിഹരിക്കാൻ കഴിയും. നീ കാര്യം പറയൂ, നിനക്ക് വേണ്ടി എന്തും ഞാൻ ചെയ്യും. ചങ്ങാതി, എന്റെ ഭാര്യക്ക് തീരെ സുഖമില്ല. ഒരു മാസമായി അവൾ കിടപ്പിലാണ്. ഇനി ഒരിക്കലും അവൾ രക്ഷപ്പെടില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഏത് ഡോക്ടറാണ് അങ്ങനെ പറഞ്ഞത്? അവന് ഞാൻ എന്റെ വാലിൽ തൂക്കിയെറിയും. നീ സമാധാനമായിരിക്കും, നമുക്ക് വേറൊരു ഡോക്ടറെ കാണിക്കാം. അതുകൊണ്ടൊന്നും കാര്യമില്ലടാ. എന്തായാലും നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത് പറയൂ ചങ്ങാതി. നീ എന്റെ കൂടെ വീട്ടിലേക്ക് വരണം. അവൾ നിന്നെ കാണണമെന്നാണ് പറയുന്നത്. അവളുടെ ആഗ്രഹമല്ലേ? അയ്യോ, അതെങ്ങനെ? എനിക്ക് നീന്താൻ അറിയില്ലല്ലോ. അതിനെന്താ, നീ എന്റെ പുറത്തിരുന്നാൽ പോരെ. ഞാൻ നിന്നെ അവിടെ എത്തിച്ചുകൊള്ളാം. നിന്നെ ഇവിടെ തിരിച്ചെത്തിക്കുന്ന കാര്യവും ഞാൻ ഏറ്റു. അയ്യോ, അതൊന്നും പറ്റില്ല. നിന്റെ പുറത്ത് നിറയെ മുള്ളുകളാണ്. മുള്ളുകുത്തിയാ പിന്നെ അമ്മയുടെ തല്ലും കൊള്ളണം. ഓ, അപ്പോ അത്രേ ഉള്ളൂ അല്ലേ നിന്റെ സ്നേഹം? ഞാനൊരു തമാശ പറഞ്ഞതല്ലേടൂ. നിന്റെ ഭാര്യയുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ എങ്ങോട്ട് പോരാം? കൂട്ടുകാരാ, ഇനി ഞാൻ ഒരു കാര്യം വ്യക്തമാക്കാം. ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത് കുരങ്ങിറച്ചി തിന്നാനുള്ള കൊതി കൊണ്ടാണ്. എന്റെ ഭാര്യയ്ക്ക് അസുഖമുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ കുരങ്ങന്റെ കരൾ തിന്നാൽ അവളുടെ അസുഖം മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്.
കരളൊടുക്കാൻ ഏതായാലും നിന്നെ കൊല്ലണം. അപ്പോ പിന്നെ എനിക്ക് നിന്റെ മാംസം കഴിക്കാലോ? എന്താ എങ്ങനെയുണ്ട് എന്റെ സൂത്രം? നീ തമാശ പറയല്ലേ ചങ്ങാതി, നമ്മളിപ്പോൾ നല്ലൊരു കാര്യത്തിന് പോവുകയല്ലേ? തമാശയല്ലടാ, നീ ഒരു വിഡ്ഢി തന്നെയാണ്. നിന്റെ കരൾ ഭാര്യയ്ക്ക് കൊടുക്കാൻ തന്നെയാണ് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. എനിക്ക് വേറെ വഴിയില്ല കേട്ടോ. അല്ലെങ്കിൽ നീ മറ്റൊരു കുരങ്ങനെ കാണിച്ചു തരണം, എന്നാ നിന്നെ വിട്ടേക്കാം. നീ എന്താ ഒന്നും പറയാത്തത്? ഏതായാലും ഒരു വിഡ്ഢിക്കുരങ്ങന്റെ മാംസം തിന്നേണ്ടി വന്നതിലേ എനിക്ക് സങ്കടമുള്ളൂ. എടാ, നീ എന്നെ ഇങ്ങനെയാണല്ലോ മനസ്സിലാക്കിയത്. ഒരു കൂട്ടുകാരനാണെങ്കിൽ കൂട്ടുകാരന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാനും തയ്യാറാവും. നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ ഞാനതിന് തടസ്സം നിൽക്കുന്നു. നിന്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്റെ കരൾ തരാൻ ഞാൻ തയ്യാറല്ലേ. നിനക്കെന്തുകൊണ്ട് എന്നോട് നേരത്തെ പറയാമായിരുന്നില്ല? ഇനി എന്ത് ചെയ്യും? എന്താണ് പ്രശ്നം? പ്രശ്നമുണ്ടടാ. ഞാൻ എന്റെ കരൾ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പോന്നിരിക്കുന്നത്. കുരങ്ങന്മാർ കരൾ കൊണ്ട് നടക്കാറില്ല. നിനക്ക് കുരങ്ങന്മാരെ നേരത്തെ പരിചയമില്ലാത്തതുകൊണ്ടാ. അയ്യോ, അപ്പോ ഇനി എന്ത് ചെയ്യും? സാരമില്ല, നീ തിരിക്ക്, നമുക്ക് അക്കരയ്ക്ക് തന്നെ പോകാം. ഞാൻ പോയി അത് എടുത്തുകൊണ്ടുവരാം. അതിന് നിന്റെ ഭാര്യ അത് തരുമോ? അതിനെന്താ, അവളിപ്പോൾ വീട്ടിലുണ്ടാവില്ല. അവൾ വിരുന്നു പോയതാണ്. അത് വെച്ചിരിക്കുന്ന പെട്ടിയുടെ താക്കോൽ എന്റെ കയ്യിലുണ്ട്. എടാ പമ്പര വിട്ടി, നീ തന്നെ യഥാർത്ഥ ചങ്ങാതി. കൂട്ടുകാരാ, നീ എന്നോട് ക്ഷമിക്കണം. നീ ഇത്ര വലിയ കൂട്ടുകാരനാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പിന്നെന്താടാ, കൂട്ടുകാരന് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായില്ലെങ്കിൽ പിന്നെ എന്തിനാ കൂട്ടുകാരൻ എന്ന് പറഞ്ഞു നടക്കുന്നത്? ശരിയാ, എന്നാ നമുക്ക് തിരിക്കാം. വേഗം 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 ചെന്നില്ലെങ്കിൽ ഭാര്യ വരും. എടാ പമ്പര വിഡ്ഢി, കരളാരെങ്കിലും പെട്ടിയിൽ സൂക്ഷിക്കുമോ? എടാ ചതിയ, നീ ആർത്തിക്കാരനാണെങ്കിലും മരം മണ്ടനാണ്. എന്റെ കരൾ ഇവിടെ തന്നെയുണ്ട്. നീ എന്നെ ചതിക്കുകയായിരുന്നു അല്ലേ? നിന്നെ എന്റെ കയ്യിൽ കിട്ടും. ഒന്ന് പോടാ വൃത്തി കെട്ടവര്. ഇനി നിന്നെ ഈ പരിസരത്ത് കണ്ടുപോരുത്. കൂട്ടുകാരെ, ഇതിലെ ഗുണപാഠം നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും. എന്നാലും പറയാം, ഒന്ന്, കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലവണ്ണം ആലോചിക്കണം. രണ്ട്, ഏത് വിപത്ത് നേരിടുമ്പോഴും പതറാതെ ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കണം. ആ പോട്ടെ, വെറുതെ അതും ഇതും പറഞ്ഞ് നേരം കളയണ്ട. ഇനി ഒരു പാട്ട് കൂടി ആവട്ടെ. എന്താ, ഏത് പാട്ടാണെന്നോ? കുരങ്ങച്ചന്റെ പാട്ട്. കളി ചിരി കാട്ടിനുള്ളിൽ കുരങ്ങച്ചൻ
കൂട്ടുകാരെ, പാട്ട് വളരെ ഇഷ്ടമായല്ലേ? ഈ പാട്ടൊക്കെ നിങ്ങൾ കാണാതെ പഠിച്ചു നിങ്ങളുടെ സ്കൂളിലൊക്കെ പാടണം. എന്താ പറ്റില്ലേ? ആ പിന്നെ ഇനിയൊരു കഥ കൂടി പറയാം, കേൾക്കാൻ തയ്യാറായിക്കൊള്ളൂ. കുറേ നാളായി ആ തെമ്മാടി തങ്കുവിനെ പിടിക്കാൻ നടക്കുന്നു. പല പ്രാവശ്യം അവനെ പിടിക്കാൻ നോക്കിയതാ. ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് മാത്രം അപ്പോഴൊക്കെ ഞാൻ രക്ഷപ്പെട്ടു. ഇനി എന്നാണാവോ അവന്റെ വായിൽ? ഓ, അത് ഓർക്കുമ്പോൾ അയ്യോ, അവൻ വന്നെന്ന് തോന്നുന്നു. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? ഇവന്റെ വായിൽ പെട്ടത് തന്നെ. ഇവിടെ ഒളിക്കാനൊരു സ്ഥലവും കാണുന്നില്ലല്ലോ. എങ്ങനെയാ പുറത്തിറങ്ങ? നിനക്കറിയോ, ആ തങ്കു എന്നെ തന്നെ നോക്കി നടക്കുകയാണ്. ഭാഗ്യത്തിന് ഇന്നലെ രാത്രി ഞാൻ അവന്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവൻ എന്നെയും നോട്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് ഞാൻ കൊല്ലിമലയിൽ കേരറ്റ് പറിക്കാൻ പോയപ്പോൾ അവൻ എന്നെ ഓടിച്ചു. എന്നിട്ട്? എന്നിട്ടെന്താ, ഞാൻ ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അവനുണ്ടോ എന്നോട് മത്സരിച്ച് ജയിക്കുന്നു. ശരിയാ, നിന്നെ പോലെ ഓടാൻ കഴിയുമായിരുന്നെങ്കിൽ നിനക്ക് പറക്കാമല്ലോ. നല്ല കാര്യം, രണ്ടടി പറക്കുമ്പോഴേക്കും ഞാൻ തളർന്നു വീഴും. അത് പിന്നെ തടി കൊഴുത്തിട്ട കിട്ടിയതൊക്കെ വെട്ടി വിഴുങ്ങിക്കോ. ഒന്ന് പോടാ, തീറ്റ കാര്യത്തിൽ നിന്നെ ജയിക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. ആ, അതൊക്കെ പോട്ടെ. നമുക്ക് ആ തങ്കുവിന്റെ ശല്യം എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം. അതിനെന്താ ഒരു വഴി? അതിനിപ്പോ ഞാൻ ആലോചിച്ചിട്ടൊന്നും ഒരു വഴിയും കാണുന്നില്ല. നല്ല കാര്യം, നിനക്കതിനെവിടെ ആലോചിക്കാൻ ബുദ്ധി? നീ ഒരു മണ്ട ശിരോമണിയല്ലേ? അത് നിനക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് തോന്നുന്നതാ. എന്നാ ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എന്താണാവോ? അതൊക്കെ ഉണ്ട്. ഇന്ന് ഞാൻ അവനെ സിംഹമടയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. സിംഹം അവനെ കറുമുറ കറുമുറ തിന്നും. അതെങ്ങനെ? അതൊക്കെ നീ നോക്കിക്കോ. നീ ഞാൻ പറയുന്നത് പോലെ ചെയ്താ മതി.
കളിപ്പുകേറിയിട്ടൊരു നാളിൽ കൊമ്പ് കുലുക്കിയും ചിന്ത
നിങ്ങൾക്കെല്ലാവർക്കും കാറ്റ് അനിമേഷൻസിൻ്റെ വിജയാശംസകൾ. ബൈ.